എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ചിരിയാണ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു കഥയാണ് ഇത്തവണ തിരഞ്ഞെടുത്തത്. ഒരു പഴയ ബോംബ് കഥ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് നമ്മുടെ അമ്പിളിച്ചേട്ടൻ ജഗതി ചേട്ടൻ. എന്താ പറയുക, ബോയും ബോയ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ബോംബ് രണ്ട് ബോംബ് എന്ന് പറയുന്ന അമ്പിളിച്ചേട്ടനെ തന്നെയാണ് മനസ്സിലേക്ക് വന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നായകൻ തന്നെയാണ്. കാരണം വലിയ ഒരു കഥയോ വലിയൊരു സംഭവമോ ഒരു മെസ്സേജോ ഉള്ളൊരു സിനിമയൊന്നുമല്ല, ഇതൊരു കോമഡി പടമാണ്. ഷാഫി സർ, അഗൈൻ വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. വീണ്ടും ഒരു ഷാഫി ചിരിമാല തിയേറ്ററിൽ ഭയങ്കര പൊട്ടിച്ചിരിയാണ്. എന്താണ് സംഭവം? കാരണം എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ചിരിയാണ്. പക്ഷെ ഞാനതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു കഥയാണ് ഇത്തവണ തിരഞ്ഞെടുത്തത്. ഇതിനകത്ത് ചിരി മാത്രമല്ല, ഒരു കഥ, ഒരു എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വേർഷനും കൂടിയുണ്ട് ഇതിൽ. പക്ഷേ ഇത് നമ്മൾ ചെയ്തു വന്നു സാധനം പുറത്തു വന്നപ്പോൾ അത് വീണ്ടും ചിരിപ്പടത്തിൻ്റെ ലെവലിൽ തന്നെയായി. കാരണം തിയേറ്ററിൽ, കാരണം ഇതൊരു സീരിയസ് കഥയാണെങ്കിൽ പോലും എന്താണ് പറയുക, ചിരിപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ ഒത്തിരി സിനിമയിലേക്ക് ആഡ് ചെയ്തു നമ്മൾ. കാരണം പ്രേക്ഷകർ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതിൽ അവർ നിരാശപ്പെടുത്തരുതെന്ന് വിചാരിച്ച് ആഡ് ചെയ്തതാണ്. പക്ഷെ അത് എന്താ പറയുക, അതൊരു ചിരിപ്പടത്തിൻ്റെ ശ്രേണിയിലേക്ക് തന്നെ വന്നു ചേർന്നു ഈ സിനിമ. എന്തായാലും ജനത്തിന് ജനം ആസ്വദിക്കുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ വളരെ സന്തോഷം ഇത്തരത്തിൽ ഒരു സിനിമ ഒരുക്കാൻ പറ്റിയതിന്. ഇപ്പോൾ സിനിമയിൽ ഒരു പഴഞ്ചൊല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് മുതൽ ജഗതി ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ആ അതൊരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഈ സിനിമയുടെ പേര്, ഇതിൻ്റെ കഥ കേൾക്കുമ്പോഴേ വിത്ത് പേരായിട്ട് തന്നെയാണ് ഇതിൻ്റെ തിരക്കഥാർത്ഥികൾ എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഒരു പഴയ ബോംബ് കഥ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് നമ്മുടെ അമ്പിളിച്ചേട്ടൻ ജഗതി ചേട്ടൻ. എന്താ പറയുക, ബോയും ബോയ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ബോംബ് രണ്ട് ബോംബ് എന്ന് പറയുന്ന അമ്പിളിച്ചേട്ടനെ തന്നെയാണ് മനസ്സിലേക്ക് വന്നത്. അപ്പം ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനത്തിന് ഒരു ധാരണ കിട്ടും എന്തായിരിക്കും ഇതിൻ്റെ കഥ, ഏത് ജോണറിലുള്ളൊരു സിനിമയാണെന്ന് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാവും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ബോംബിൻ്റെ കഥ തന്നെയാണിത്. അല്ലാതെ ഇതിനകത്ത് ഈ ബോംബിന് അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ കഥയിൽ. ചിരി ബോംബാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിനകത്ത് ബോംബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ആ സിനിമ. ഈ സിനിമ ഇനി കാണാത്തവർക്ക് മനസ്സിലാവും അത് ഇതിലെ ഒരു കഥാപാത്രം തന്നെയാണ്. അപ്പൊ ഓരോ സിനിമ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരേ ജോണറിലുള്ള സിനിമകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഈ വ്യത്യസ്തത ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായിട്ടുള്ള പണിയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടിയപ്പോൾ ഇത് ചെയ്യാമോ അല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആവും എന്ന് തോന്നാൻ കാരണം? അത് ഒരു കഥ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഫീലാണ് നമുക്ക്. ചിലപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് സംശയങ്ങൾ തോന്നാം. ഞാനെപ്പോഴും തീരുമാനിക്കുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എന്താണോ നമുക്ക്, ആ കഥ കേൾക്കുമ്പോൾ എന്ത് നമുക്ക് തോന്നുന്നു അവിടെ ഞാൻ തീരുമാനിക്കും ആ കഥ വേണോ വേണ്ടേ തീരുമാനിക്കും. അപ്പോൾ എനിക്കൊരു കഥ തിരഞ്ഞെടുക്കാനായിട്ട് എൻ്റെ അടുത്ത് ഒരു വരി പറഞ്ഞാലും മതി. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് പുതുമുഖ റൈറ്റേഴ്സിൻ്റെ സിനിമയിൽ എഴുതിയിരിക്കുന്നത് സച്ചി സേതുവാണ് ചോക്ലേറ്റിൽ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു വരിയാണ് ആ സിനിമയുടെ കഥ. വിമൻസ് കോളേജിൽ പഠിക്കാൻ വരുന്ന ഒരു പയ്യൻ, അത്രയും മതി എനിക്കൊരു കഥ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ സിനിമയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ ഘടകം ഉണ്ടാവണം ഒരു സിനിമയിൽ, എന്നാലും ആ സിനിമ വിജയമാവുള്ളൂ. ഒന്നില്ലെങ്കിൽ അതിൻ്റെ കഥയോ കഥാപാത്രങ്ങളോ പശ്ചാത്തലമോ എന്തെങ്കിലും പുതുതായിട്ട് വരുമ്പോഴാണ് ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാകുന്നതും ജനങ്ങളത് ആസ്വദിക്കുന്നതൊക്കെ. അപ്പം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നായകൻ തന്നെയാണ്. കാരണം ഇത്തരം ഒരു എന്താ പറയുക, ചെറിയ കുറവുകളുള്ള ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരാൾ മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം, എൻ്റെ അറിവിൽ വേറെ പടങ്ങളൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് അത്തരം ഇത്രയും കഴിവുള്ള ഒരാൾ, ഇത്രയും വളരെ നല്ല അഭിനേതാവാണെന്ന് ഒറ്റ സിനിമയിലൂടെ തന്നെ ബിമിൻ തെളിയിച്ചു കഴിഞ്ഞു. അപ്പം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ചെറിയ കുറവിൻ്റെ പേരിൽ മാറി നിൽക്കേണ്ട ആളല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രൊഡ്യൂസർ ആൽവിൻ ആൻ്റണി എന്നെ വിളിച്ചു പറഞ്ഞു, ബിമിൻ ജോർജിനെ നായകനാക്കി ഒരു കഥയുണ്ട് അതൊന്ന് കേൾക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ
ഇവര് വന്ന് കഥ പറയുന്നതിന് മുമ്പേ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഈ സിനിമ ചെയ്യാം. കാരണം ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ഈ ഫോൺ വിളി തന്നെ ഉണ്ടായിരുന്നു ആ കഥയുടെ പ്രത്യേകത. അപ്പം പിന്നെ എനിക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പിന്നെ കഥ കേട്ടു, സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. കാരണം വലിയ ഒരു കഥയോ വലിയൊരു സംഭവമോ ഒരു മെസ്സേജോ ഉള്ളൊരു സിനിമയൊന്നുമല്ല, ഇതൊരു കോമഡി പടമാണ്. വിനോദത്തിന് മാത്രം പ്രാധാന്യം നൽകിയിട്ട് കുട്ടികളെയും കുടുംബങ്ങളെയൊക്കെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും നിങ്ങൾക്ക് സമയം കളയാനും ബോറടി മാറ്റാനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അത്തരത്തിലുള്ളൊരു നായകൻ്റെ ഒരു കഥ പറയുമ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷേ അതും ഒക്കെ ഈ സിനിമ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് ഒത്തിരി ആളുകളിൽ നിന്നിട്ട് ഫീഡ്ബാക്ക് കിട്ടി. എന്റെ ഏറ്റവും നല്ല സിനിമയാണെന്ന് വരെ വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞൊക്കെ വിഷമമാകും, എടാ എത്ര ആത്മാർത്ഥമുള്ള ഫ്രണ്ട് ആണെങ്കിലും സ്വന്തം സ്പ്രേ എടുത്ത് സ്പ്രേ പെയിന്റ് അടിക്കുമ്പോൾ അടിച്ചാൽ ആർക്കായാലും വിഷമം. ഇപ്പൊ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പൊ സിനിമകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം ഭയങ്കര സഹതാപം ുന്ന തരത്തിലുള്ള, പക്ഷെ ഇതൊരു സെലിബ്രേഷൻ ആണ് അല്ലേ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ആളുടെ. ഇപ്പോൾ മലയാള സിനിമയിൽ ഈ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട്. കണ്ണ് കാണാത്തവരുടെയും വൈകല്യങ്ങൾ അങ്ങനെ അഭിനയിക്കുന്നവരായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ശരിക്കും അങ്ങനെ ഒരു പോരായ്മ ഉള്ള ഒരാളെ തന്നെയാണ് ഈ സിനിമയുടെ നായകനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത്രയും കഴിവുള്ള, ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഒരു ചെറിയ ഒരു കുറവിൻ്റെ പേരിൽ മാറി നിൽക്കാൻ പാടില്ല. സിനിമയുടെ മുഖ്യധാരയിലേക്ക്, അതായത് ഒരു നായക പദവി എന്ന് പറയുന്നത് വലിയ പദവിയാണ് സിനിമയിൽ. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ഇടമാണത്. ആ ഒരു ഇടത്തേക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. അത് ബിബിൻ ആ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നൃത്തരംഗങ്ങളിലാണെങ്കിലും സംഘടന ഫൈറ്റ് സീക്വൻസിലാണെങ്കിലും അതുപോലെ കോമഡി ഇമോഷനും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക് ഇതൊരു വലിയൊരു പ്രചോദനമാവട്ടെ. ഇനിയും ഇനിയും അത്തരത്തിലുള്ള ആളുകൾ സിനിമയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഈ സിനിമ ഒരു കാരണമായിട്ടുണ്ട്. കാരണമാകുമെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും ഞാൻ. ഇത്രയും പ്രേക്ഷകർ കൈതട്ടുമ്പോഴും ഒരു പ്രമുഖ മീഡിയ ഇതിൽ 5 ഒരു മാർക്ക് കൊടുത്തു. ഇല്ല, അത് വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ ഞാൻ നോക്കാറാണ് പതിവ്. ഒരു മീഡിയയോ അല്ലെങ്കിൽ ഒരു പത്രമോ ഒരു ചാനലോ ആരെങ്കിലും ഈ സിനിമയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, അത് എഴുതുന്ന പറയുന്ന ആ ഒരാളുടെ അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ മീഡിയയുടെ അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റ് സിനിമകളെ കുറിച്ചിട്ടും ഇത്ര വിമർശനങ്ങൾ വരുമ്പോൾ ഞാൻ ആ രീതിയിലേ എടുത്തിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ആരോടും പരിഭവമോ പരാതിയോ ഒന്നുമില്ല. സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയെ വേറൊരു വലിയൊരു കലാമൂല്യമുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ വിലയിരുത്തിയാൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. ഈ സിനിമയിലൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എൻ്റർടൈനറാണ്. രസിപ്പിക്കാനുള്ള, ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള, സാധാരണ പ്രേക്ഷകർ, എൻ്റെ ഓഡിയൻസ് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, അവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു സിനിമയാണ്. അപ്പോൾ വേറൊരു തലത്തിലുള്ള ആളുകൾക്ക് അവർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അതിനെ ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അവർക്കത് പറയാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രയാഗ ബിബിൻ ഇങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ്? ഇപ്പോൾ ബിബിൻ അല്ലാതെ വേറൊരാളെ വെച്ചിട്ട് ഇപ്പം അഭിനയിപ്പിക്കാം അങ്ങനെ ഫിസിക്കലി ചലഞ്ചഡായിട്ട്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ ഒത്തിരി പേർക്ക് പറ്റും. ഇപ്പോൾ എന്താണ്, ഇവരുടെ തന്നെ അമർ അക്ബ്രാൻഡിനിയിൽ ജയസൂര്യ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്ത് ഈ കഥയിൽ കണ്ട, ഈ സിനിമയിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ളൊരാൾ തന്നെയാണ് ഇതിൽ നായകനായിട്ട് എത്തുന്നത് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ പുതുമ. അപ്പോൾ അത് എന്താ പറയുക, അതൊരു വെല്ലുവിളി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ സ്റ്റേജിലൊക്കെ ഒത്തിരി പെർഫോം ചെയ്ത് മിമിക്രി സ്റ്റേജുകളിലൂടെ ഒത്തിരി കയ്യടി വാങ്ങിയിട്ടുള്ള ഒരാളാണ് ബിബിൻ ജോർജ്. അപ്പോൾ എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള ഒരാൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന അറിയുന്നു നമ്മളൊരു ഘട്ടത്തിൽ. അങ്ങനെയാണ് ഒരു ഡാൻസ് പാട്ട് ഉൾപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഇതിന് നായികയായിട്ട് പ്രയാഗ വന്നതെന്ന് വെച്ചാൽ, പ്രയാഗ ഇവരുടെ ടീമിലുള്ള ഒരാൾ തന്നെയാണ്. കട്ടപ്പനയിലൊക്കെ നല്ലൊരു വേഷം ചെയ്ത് വന്ന, ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള
കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു നായിക കഥാപാത്രത്തിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടത്. അപ്പോൾ ചിലപ്പോൾ പലരും ഇത്തരത്തിലുള്ള ഒരു നായിക വേഷത്തിലേക്ക് ചിലപ്പോൾ വിളിച്ചാൽ പലരും ഒന്ന് സംശയിക്കാം. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് വിളിച്ചത് പ്രയാഗ് തന്നെയാണ് ഈ വേഷം ചെയ്യാനായിട്ട്. പ്രയാഗ് അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അടുത്ത സിനിമ രണ്ടു മൂന്ന് പ്രൊജക്റ്റുകൾ ഇങ്ങനെ ആലോചനയിലുണ്ട്. അപ്പൊ ഏത് പ്രൊജക്റ്റ് ആണെന്നുള്ളത് തൽക്കാലം ഇപ്പൊ പറയുന്നില്ല. ഒരു ഒന്ന് രണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണ വെച്ചിട്ട് ഒരു സിനിമയുണ്ട്, കുഞ്ചാക്കോ ഭവൻ വെച്ചിട്ട് രണ്ട് സിനിമകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മിക്കവാറും വിഷ്ണുവിന്റെ സിനിമയായിരിക്കും ആദ്യം വരാൻ പോകുന്നത്. പക്ഷെ ഒന്നുകൂടിയൊക്കെ ഒന്ന് തീരുമാനിക്കാനാണ്, അതിന്റെ കഥയും കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യും. ഈ സിനിമ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോട് എന്താണ്? പ്രേക്ഷകരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. കാരണം പ്രേക്ഷകർ എൻ്റെ ഒരുവിധപ്പെട്ട സിനിമകൾ ഒക്കെ വിജയിപ്പിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, അതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്, എന്താണ് തിരിച്ച് എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാവുന്നത്, ഇനിയും ഇതുപോലെയുള്ള അവരെ രസിപ്പിക്കുന്ന അവരെ സന്തോഷിപ്പിക്കുന്ന സിനിമകൾ ഇനിയും ഇനിയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ സിനിമകളായിട്ടുള്ള ഇപ്പോൾ മായാവി ആണെങ്കിലും മറ്റേ കല്യാണരാമനോ പുലിവാൽ കല്യാണാവട്ടെ ചട്ടമ്പിനാട് ഈ പിന്നെ ടു കൺട്രീസ് ഈ സിനിമകൾ ഇതിൽ മാത്രമല്ല ചോക്ലേറ്റ് ഇതിലൊക്കെ കഥാപാത്രങ്ങളൊക്കെ ആ സിനിമകൾ വന്നിട്ട് 10-15 വർഷങ്ങളായി. പക്ഷെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ലൈവാണ് സോഷ്യൽ മീഡിയയിൽ. അതെനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ട്രോളന്മാർ വളരെ നന്നായിട്ട് എൻ്റെ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോന്നും ഇപ്പം ഏറ്റവും അടുത്ത് ചട്ടമ്പിനാളിൽ സുരാജാണ് സുരാജിൻ്റെ ഏറ്റവും കൂടുതൽ ട്രോൾ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ അതായിരിക്കാം സലീം കുമാറിൻ്റെ ഏറ്റവും കൂടുതൽ ട്രോൾ വന്നിരിക്കുന്നത് മായാവിയും പുലിവാൽ കല്യാണമായിരിക്കാം. ഇപ്പോൾ ഇതിനകത്തും ട്രോളന്മാർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിലും. അപ്പോൾ എല്ലാവരും ഈ സിനിമ ഏറ്റെടുത്തു, ഇതൊരു വിജയിപ്പിച്ചു, അതിൽ വളരെ സന്തോഷം.